റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സിപിഐഎമ്മിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് നാളെ തൃശൂരിൽ ചേരും. രാവിലെ 10 മണിക്ക് സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കും. പി ദിവ്യക്കെതിരെ കടുത്ത നടപടിയെടുക്കാനാണ് അടിയന്തര യോഗമെന്നും സൂചനയുണ്ട്. ഇതിനിടെ പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രത്യേക അന്വേഷണ സംഘ തലവനുമായി കൂടിക്കാഴ്ച നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലായിരുന്നു 10 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ച. ടി വി പ്രസാദും എ.കെ. അഭിലാഷും നൽകും വിവരങ്ങൾ. ആദ്യം ടി വി പ്രസാദിലേക്ക്. പ്രസാദ് സംഘടനാപരമായ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നൽകിയതാണ്. നാളെ ഇപ്പോൾ അടിയന്തര സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. പി ദിവ്യ വിഷയം ഒപ്പം തെരഞ്ഞെടുപ്പ് സമയത്തെ ഈ വിവാദം ഇതൊക്കെ തന്നെയായിരിക്കും ചർച്ചയാവുക അല്ലേ? പ്രധാനമായും അത് തന്നെയാണ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗമാണ്. നാളെ രാവിലെ പി ജയരാജൻ്റെ പുസ്തക പ്രകാശനം മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് കോഴിക്കോട്ട് നടക്കേണ്ടതായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ അസൗകര്യത്തെ തുടർന്ന് നാളെ വൈകിട്ടേക്ക് മാറ്റി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ ഭാഗമായാണ്. മുഴുവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളോടും തൃശ്ശൂരേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും പി ദിവ്യയുടെ വിഷയം തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പി ദിവ്യക്കെതിരെ കടുത്ത നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയിലെ ആ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളത്തെ യോഗത്തിൽ തന്നെ ആ നടപടിക്കുള്ള തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണിക്ക് വിനീത പറഞ്ഞതുപോലെ 10 മണിക്ക് സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം നടത്തുന്നതിന് വേണ്ടി ആലോചിച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് തൃശൂരിൽ യോഗം നടത്താനുള്ള തീരുമാനമുണ്ടായത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ടായിരുന്നു. പക്ഷേ പുസ്തക പ്രകാശനം കൂടി മാറ്റിവെച്ച സാഹചര്യം, അത് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം നിലവിലുണ്ടതായത്. ഇന്നലെ കോടതിയിൽ ഉൾപ്പെടെ ഉണ്ടായ വാദങ്ങൾ, അതിൽ വേണ്ടത്ര വസ്തുതയില്ലാതെയാണ് പി ദിവ്യ അങ്ങനെ ഒരു പരാമർശം നടത്തിയതടക്കം എന്നതടക്കമുള്ള വിവരങ്ങൾ കോടതിയിലൂടെ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം മാറുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഒരു കടുത്ത നടപടി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. സ്വാഭാവികമായി ഒരു നടപടി നാളെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ തന്നെ പി ദിവ്യ പോലീസിന് മുന്നിൽ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും സാധ്യതകൾ എന്നത് തന്നെയാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. പ്രസാദ്, എ